നമസ്കാരം റാഫ്ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയിലെ കിരീട പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് അവരുടെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗ്രനഡയെ 1-4 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. റയൽ മാഡ്രിഡിന് വേണ്ടി ലൂക്ക മോഡ്രിച്ച്, റോഡ്രിഗോ ഒഡ്രിയാസോള, കരീം ബെൻസീമ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഗ്രനഡയുടെ ഗോൾ മോളിനയുടെ വകയായിരുന്നു. ഗ്രനഡയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, കരീം ബെൻസീമ, റോഡ്രിഗോ എന്നിവരെ അണിനിരത്തി ബാക്ക് ലൈനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നത്. സിനദിൻ സിദാന് യുവതാരങ്ങളായ മിഗ്വൽ ഗ്യൂട്ടീരസിനെയും മെർവിൻ പാർക്കിനെയും ഇരു വിങ്ങുകളിലും അണിനിരത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ 17-ാമത്തെ മിനിറ്റിൽ തന്നെ ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിനെ മുന്നിലെത്തിച്ചിരുന്നു. ഈ ഗോളിന് അസിസ്റ്റ് നൽകിയത് മിഗ്വൽ ഗ്യൂട്ടീരസാണ്. 2-ാമത്തെ ഗോൾ പിറക്കുന്നത് മത്സരത്തിൻ്റെ ആദ്യപകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. ഇത്തവണ മെർവിൻ പാർക്കിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് റോഡ്രിഗോ ഗോൾ നേടുന്നത്. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 1 ഗോൾ മടക്കി അടിച്ചുകൊണ്ട് ഗ്രനഡ മത്സരത്തിൽ തങ്ങൾ പുറകോട്ട് പോയിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 71-ാമത്തെ മിനിറ്റിൽ മോളിനയിലൂടെ അവർ ഗോളടിച്ചപ്പോൾ സ്കോർ ലൈൻ 2-1 എന്ന നിലയിലേക്ക് എത്തി. എന്നാൽ 75-ാമത്തെ മിനിറ്റിൽ എദൻ ഹസാർഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഒഡ്രിയാസോളയും 76-ാമത്തെ മിനിറ്റിൽ കരീം ബെൻസിമയും ഗോളടിച്ചതോടുകൂടി റയൽ മാഡ്രിഡ് വിജയമുറപ്പിച്ചു. ഈ വിജയത്തോടുകൂടി ഇപ്പോൾ 36 മത്സരങ്ങളിൽ നിന്ന് 78 പോയിന്റുമായി റയൽ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണയെ പിന്തള്ളി 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 36 മത്സരങ്ങൾ കളിച്ച ബാഴ്സലോണക്ക് 76 പോയിന്റാണുള്ളത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 80 പോയിന്റുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഗ് ടേബിളിൽ 1-ാമതാണ്. 2 റൗണ്ട് മത്സരങ്ങൾ മാത്രം ശേഷിക്കെ അത്ലറ്റിക്കോയും റയൽ മാഡ്രിഡും തമ്മിൽ കിരീട പോരാട്ടം മുറുകിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.